സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ വിതരണം തടസ്സപ്പെട്ടു. കോവിൻ പോർട്ടലിൽ തകരാർ തുടരുകയാണ്. സ്പോട്ട് രജിസ്ട്രേഷൻ നടന്നവർക്കും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നതോടെ വാക്സിനേഷൻ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ മുതിർന്ന പൌരന്മാരുടെ നീണ്ട നിരയാണ്. പോർട്ടലിലെ തകരാർ പരിഹരിക്കാൻ ശ്രമം തുടരുകയാണ് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുന്നു. ശരൺ, സംസ്ഥാനത്ത് എല്ലായിടത്തും ഇതാണോ സ്ഥിതി? എന്താണ് പോർട്ടലിലുണ്ടായ തകരാറ്? അത് പരിഹരിക്കപ്പെട്ടോ? സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. രാവിലെ മുതൽ തന്നെ മുതിർന്ന പൗരന്മാരുടെ വലിയ ക്യൂ ആണ് നമുക്ക് ഈ വാക്സിനേഷൻ സെന്ററുകൾക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രധാനമായും ഇത്തരത്തിലൊരു തിരക്കിലേക്ക് കാര്യങ്ങൾ പോയത് നേരത്തെ പ്രധാനപ്പെട്ട രണ്ട് ഓപ്ഷനാണ് ഈ വാക്സിനേഷനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. ഒന്ന് ആരോഗ്യ സേതു ആപ്പും ഇതോടൊപ്പം തന്നെ കോവിൻ പോർട്ടൽ രജിസ്ട്രേഷനുമാണ്. ഇതിൽ ആരോഗ്യ സേതു ആപ്പ് നേരത്തെ തന്നെ പ്രവർത്തിക്കാത്ത സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. കോവിൻ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് അത് ഭാഗികമായി മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ള പരാതികൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പമാണ് ഈ സ്പോട്ട് രജിസ്ട്രേഷനായിട്ട് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ എത്തുമ്പോൾ തന്നെ അവർക്കെല്ലാം വാക്സിനേഷൻ നൽകാനുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോവിൻ വെബ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് എത്തിയ ആളുകളോട് പോലും മറ്റൊരു ദിവസം വരണമെന്ന് പറഞ്ഞ് മടക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിന് പിന്നാലെ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിലും നേരിടുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നുള്ള കാര്യമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിലെ തകരാറ് അടക്കം പരിഹരിക്കണമെന്നുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി അറിയിക്കും. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ കുറേയേറെ മുതിർന്ന പൗരന്മാർ ഇങ്ങനെ ക്യൂവിലൊക്കെ വന്ന് നിൽക്കേണ്ടുന്ന സാഹചര്യമാണല്ലോ ഉണ്ടായിരിക്കുക. അവർക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ വാക്സിൻ നൽകാനാകുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോഴും അധികൃതർ പ്രകടിപ്പിക്കുന്നത്? ഇപ്പോഴും രാവിലെ 6 മണിക്ക് എത്തിയ പലർക്കും ഇപ്പോഴും ഈ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്തിയോടുകൂടി തന്നെ പലരോടും മടങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില ആളുകളോട് കാത്തു നിൽക്കാൻ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനമായും ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരെ എല്ലാം തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ മടക്കി അയക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നത്. അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത് ഉടൻ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. പ്രധാനമായും ഈ സോഫ്റ്റ്വെയറിലെ തകരാറ് അടക്കം പരിഹരിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായി കാര്യങ്ങൾ സംസാരിക്കും. ഒപ്പം തന്നെ അത്തരത്തിലുള്ള പരിഹാര നടപടികളിലേക്ക് കടക്കുകയാണ്. പരിഹാര ശ്രമങ്ങൾ നടക്കുകയാണ്. സാങ്കേതിക പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി കടകംപള്ളി നേരത്തെ പറഞ്ഞു. പുതിയ സംവിധാനം എന്നുള്ള നിലയിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ജില്ലാ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ എങ്ങനെ ഒരു ക്രമീകരണം വരുത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് തന്നെയല്ലോ അത് നമ്മൾ നാളെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. മന്ത്രിമാരും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും നിലവിൽ 2 ടേം പൂർത്തിയാക്കിയ MLA മാരും വീണ്ടും മത്സരിക്കുന്ന കാര്യത്തിൽ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിലും അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. VV അരുൺ ചേരുന്ന വിശദാംശങ്ങളുമായിട്ട്. അരുൺ, പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ഈ ടേം നീട്ടിക്കൊടുക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ വീണ്ടും മത്സരിക്കാവുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എപ്പോഴത്തേക്കാണ് നമ്മൾ അറിയുക? ഇന്നത്തോടുകൂടി ഈ CPMന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചൊരു അന്തിമ രൂപം നമുക്ക് ലഭ്യമാകുമോ? ഇന്ന് തന്നെ CPM സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമരൂപം ഉണ്ടാകുന്നതിനാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നാളെ സംസ്ഥാന സമിതി ചേർന്ന സെക്രട്ടേറിയറ്റ് മുമ്പാകെ വരുന്ന പട്ടിക അംഗീകരിക്കണം. അതാണ് ഇനി ബാക്കിയുള്ള നടപടിക്രമം. ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. എല്ലാ ജില്ലകളിൽ നിന്നും സ്ഥാനാർത്ഥി പട്ടിക സെക്രട്ടേറിയറ്റിലേക്ക് വന്നിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യവും വളരെ നിർണായകമായി തീരും. 16 അംഗ സെക്രട്ടേറിയറ്റിൽ നിലവിൽ മുഖ്യമന്ത്രി അടക്കം 6 പേരാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെയുള്ള കണക്കാണത്. KK ശൈലജ അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മന്ത്രിസഭയിലുണ്ട്. പക്ഷേ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ 6 പേരാണ് ഇപ്പോൾ MLA മാരായും മന്ത്രിമാരുമായും ഒക്കെ ഉള്ളത്. അതിൽ പുതിയ 4 പേർ കൂടി ഇപ്പോൾ പരിഗണന പട്ടികയിലുണ്ട്. അത് KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ, MV ഗോവിന്ദൻ തളിപ്പറമ്പ്, ബേബി ജോൺ ഗുരുവായൂർ, KJ തോമസ് പൂഞ്ഞാർ എന്നിവരാണ് ആ പരിഗണന പട്ടികയിലുള്ളത്. AK ബാലൻ മത്സരിക്കില്ലെന്നാണ്
ലഭിക്കുന്ന സൂചനകൾ. മറ്റൊരു മന്ത്രിയായ സി രവീന്ദ്രനാഥും മത്സരിക്കില്ല. ഇ പി ജലാലിൻ്റെ കാര്യത്തിലും ചില അനിശ്ചിതത്വങ്ങളുണ്ട്. അദ്ദേഹം മത്സരിക്കാൻ തന്നെയാണ് സാധ്യമെങ്കിൽ പോലും ഒരുപക്ഷെ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയായി തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം സ്ഥിരം ഒരു സംസ്ഥാന സെക്രട്ടറിയെ സി പി എം വൈകാതെ നിയമിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. പിന്നീട് മറ്റുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ചവർ ആ പട്ടികയിലുള്ള 15 പേരാണ് വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ളത്. ആ 15 പേരുടെ പേരുകളാണ് ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടറികൾ ശുപാർശയായി സംസ്ഥാന സെക്രട്ടറിമാർ സമർപ്പിച്ചിട്ടുള്ളത്. രാജു അബ്രഹാം, ഐഷാപോറ്റിയും, തോമസ് ഐസക്, ജി സാഹ തുടങ്ങി 15 പേരുടെ പട്ടിക, അവരുടെ കാര്യത്തിലും ഇന്ന് സെക്രട്ടറിയേറ്റ് തീരുമാനമുണ്ടാകും. ഉപേഷ് ചർച്ച വൈകുന്ന സാഹചര്യം സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യും. ഏതായാലും ഇന്ന് ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞും സെക്രട്ടറി യോഗം ചേരാം. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാന സമിതി. അതോടുകൂടി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക, എത്ര സീറ്റ് മത്സരിക്കുമെന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടാകും. കഴിഞ്ഞ തവണ 84 സീറ്റിൽ പാർട്ടി ചിഹ്നത്തിലും 8 സീറ്റിൽ സ്വതന്ത്രന്മാരെയാണ് സി പി എം മത്സരിപ്പിച്ചത്. ഇത്തവണ അത്രയും സീറ്റ് ഉണ്ടാകില്ല, 8 സീറ്റെങ്കിലും കുറയുമെന്നൊരു വിലയിരുത്തലാണ് ഉള്ളത്. കാരണം പുതിയ കക്ഷികൾക്ക് വേണ്ടി സീറ്റ് വിട്ടു വീഴ്ച ചെയ്യേണ്ടത് സി പി എമ്മാണ് പ്രധാനമായും. ഏതായാലും ഇന്ന് തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അരുണ്, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ഈ ഇ പി ജയരാജൻ്റെ മത്സര കാര്യം സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ. അതായത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയേക്കുമോ എന്നതുപോലുള്ള ആലോചനകളും അത്തരം വാർത്തകളും സൂചനകളും ഒക്കെ അന്തരീക്ഷത്തിലുണ്ടല്ലോ. അത്തരത്തിൽ ഈ സ്ഥാനാർത്ഥികളുടെ പേര് മാത്രമല്ല, അങ്ങനെയൊരു വലിയ പ്രഖ്യാപനം കൂടെ ഇന്നത്തെ സെക്രട്ടേറിയറ്റും നാളത്തെ സംസ്ഥാന സമിതിക്കും ശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതായത് സംസ്ഥാന സെക്രട്ടറിയെ തന്നെയും നിശ്ചയിക്കുന്ന ഒരു നിലയിലേക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി ഈ കമ്മിറ്റികൾ തീരുമാനിക്കണം നിർബന്ധമില്ല. കാരണം തെരഞ്ഞെടുപ്പിനിടെ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ആളെ മാറ്റുന്നത് അത്ര നല്ല ഒരു ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ മത്സരിക്കുമോയെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നത്തെ നേതാക്കളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഇ പി ജയരാജൻ തന്നെയാണ് ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഘടകം. കാരണം സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരം നേതാക്കളുടെ മത്സരിക്കുന്നെങ്കിൽ അവരുടെ പട്ടിക ഓരോ ജില്ലയിലും സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടറി കൈമാറുകയാണ് പതിവ്. ഇത്തവണ അതുണ്ടായില്ല. പകരം മുഴുവൻ സ്ഥാനാർത്ഥികളെ അവിടുന്ന് തീരുമാനിച്ച് നൽകാനാണ് ആവശ്യപ്പെട്ടത്. അതാണ് മട്ടന്നൂരിലും ഒരു തർക്കമുണ്ടായ തർക്കമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇ പി ജയരാജൻ 10 വർഷമായി മട്ടന്നൂരിൻ്റെ എം എൽ എ ആണ്. പക്ഷേ ഇത്തവണ അവിടെ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച പേര് മട്ടന്നൂരിൽ കെ കെ ശൈലജയുടേതാണ്. അതിന് പ്രധാന കാരണം കെ കെ ശൈലജ കൂത്തുപറമ്പിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അവിടെ ഇത്തവണ എൽ ജി ഡി ക്ക് സീറ്റ് വിട്ടു കൊടുക്കാൻ സി പി എം തീരുമാനിച്ചു. അപ്പോൾ കെ കെ ശൈലജയുടെ പേര് മട്ടന്നൂർ വരികയും ഇ പി ജയരാജൻ്റെ പേര് അവിടെ വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇ പി കല്യാശ്ശേരിയിലേക്ക് പോകുമെന്ന തരത്തിലുള്ളൊരു പ്രചരണമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ അവിടെയും അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഇ പി മത്സരിക്കാനില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. പക്ഷേ പൂർണ്ണമായും ആ വാർത്തകൾ സ്ഥിരീകരിക്കാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ഇന്ന് സെക്രട്ടേറിയറ്റ് തന്നെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കും. മത്സരിക്കുന്നെങ്കിൽ ഇ പി ജയരാജൻ മട്ടന്നൂരിൽ തന്നെയാകും എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ മാറി നിൽക്കും. മാറി നിന്നാൽ അദ്ദേഹം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതൊരു പക്ഷേ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അത്തരമൊരു സ്ഥിരം സംവിധാനത്തിലേക്ക് സ്ഥിരം സംസ്ഥാന സെക്രട്ടറിയുടെ സെക്രട്ടറി നിയമിക്കാനും അത് ഇ പി ജയരാജനാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും അത് ഈ പൂർണ്ണമായും അത്തരം തീരുമാനം ഇന്നുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഇ പി ജയരാജൻ മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാകും ഒരു പക്ഷേ തീരുമാനം. ഏതായാലും അത് നന്ദി അരുൺ വിവരങ്ങൾക്ക്. ഏതായാലും അവിടെ ഈ മട്ടന്നൂർ മണ്ഡലം സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം എന്തായാലും അവിടെ നിന്ന് ഇത് പുറത്തേക്ക് വാർത്തകൾ ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നുണ്ട്. അവിടെ എന്താണ് സെക്രട്ടേറിയറ്റിനകത്ത് ചർച്ചകൾ നടക്കുന്നതെന്ന് കാത്തിരുന്ന് കാണണം. മട്ടന്നൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മട്ടന്നൂരിൽ കെ കെ ശൈലജയുടെ പേരാണ് ആദ്യം നൽകിയിരുന്നത്. അതുകൊണ്ട് അതാണിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇ പി ജയരാജൻ അവിടെ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും ജില്ലാ നേതൃത്വത്തിൻ്റേത്. അപ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പം അങ്ങനെയുണ്ട്. ഇ പി ജയരാജൻ്റെ പേര് അവിടുത്തെ കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലക്ക് മട്ടന്നൂരാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളത്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കും. ഇന്ന് വൈകിട്ടാകുമ്പോഴേക്ക് അക്കാര്യത്തിൽ ഒരു ആശയ വ്യക്തത ഉണ്ടാകും, ഒരു വ്യക്തത അത് സംബന്ധിച്ചുണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നാളെ സംസ്ഥാന സമിതിക്ക് ശേഷം മാത്രമേ അത് ഔദ്യോഗികമായിട്ട് നമുക്കറിയാനിടയുള്ളൂ. സി പി എം സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയ്ക്കെതിരെ എറണാകുളത്ത് പ്രാദേശികമായുള്ള പ്രതിഷേധം ഉയർന്നതായി സൂചനകളുണ്ട്. കുന്നത്തുനാട് മണ്ഡലത്തിലാണ് വ്യാപകമായി പോസ്റ്റർ ഉയർന്നിട്ടുള്ളത്. കുന്നത്തുനാട് സീറ്റ് 30 കോടിക്ക് വിറ്റെന്നാരോപിച്ച് സേവ് സി പി എം ഫോറം എന്ന ഒരു സംഗതിയുടെ പേരിലാണ് പോസ്റ്റർ. അതേസമയം സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പാർട്ടി പുറത്തുവിട്ടിട്ടില്ല എന്നും പോസ്റ്ററിന് പിന്നിൽ കോൺഗ്രസ് എം എൽ എ ആണെന്നുമാണ് സി പി എമ്മിൻ്റെ വാദം. സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന എൻ സി പി കോഴിക്കോട് ജില്ലാ നിർവാഹക സമിതി യോഗത്തിൽ കയ്യാങ്കളി. എ കെ ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കരുത് എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. വർഷങ്ങളായി പ്രവർത്തിക്കുന്നവർക്ക് അവസരമില്ല എന്നാണ് വിമർശനം. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, എന്താണ് ഉണ്ടായത്? ആരാണ് അവിടെ പരസ്പരം ചേരി തിരിഞ്ഞ് ഈ ഒരു സംഘർഷത്തിൽ അല്ലെങ്കിൽ ചെറിയ പ്രശ്നത്തിലേക്ക് പോയത്?
സനീഷ്, എലത്തൂരിൽ ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി തന്നെയാണ് എൻ സി പി ഇന്ന് ജില്ലാ നേതൃയോഗം ചേർന്നത്. യോഗം തുടങ്ങി അരമണിക്കൂറിനകം തന്നെ യോഗം ഒരു ബഹളത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് യോഗത്തിൽ അത്തരത്തിൽ ഒരു വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായത്. ശശീന്ദ്രൻ മത്സരിക്കരുത് എന്നാണ് ഒരു വലിയ വിഭാഗത്തിൻ്റെ ആവശ്യം. കാരണം ശശീന്ദ്രൻ കഴിഞ്ഞ 7 തവണയായി മത്സരിക്കുന്നു. ഇതിൽ 1 തവണ മാത്രമാണ് പരാജയപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 3 തവണയും കണ്ണൂർ ജില്ലയിൽ നിന്ന് 4 തവണയും അദ്ദേഹം മത്സരിച്ചു. കണ്ണൂരിൽ മത്സരിച്ച 1 തവണ അദ്ദേഹം പരാജയപ്പെട്ടതെന്ന് വെച്ചാൽ 6 ടേമിൽ അദ്ദേഹം എം എൽ എ ആയി. ഇനി വീണ്ടും 7-ാം ടേമിലേക്ക് പോകുന്നു. എലത്തൂർ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച മണ്ഡലമാണ്. അത്തരത്തിൽ ഒരു ഉറച്ച സീറ്റിൽ ഇത്രയധികം തവണയായി ശശീന്ദ്രൻ മത്സരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് എൻ സി പി പോലൊരു ചെറിയ പാർട്ടിയിൽ പുതിയ ആളുകൾക്ക് വളർന്നു വരാൻ അവസരം നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. ഇക്കാര്യം നേരത്തെ തന്നെ എൻ സി പിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ തന്നെ ഈ വിഷയം ഉയർന്നു വന്നിരുന്നു. അതിൽ തന്നെ ശശീന്ദ്രൻ ഇത്തവണ മത്സരിക്കരുത് എന്നുള്ള അഭിപ്രായം ഉയർന്നിരുന്നു. അതിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങും എന്ന് യാതൊരു തരത്തിലുള്ള സൂചനയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് എൻ സി പി നേതൃയോഗത്തിൽ വെച്ച് പ്രവർത്തകർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ തരത്തിലേക്ക് യോഗത്തിൽ കാര്യങ്ങൾ പോയി. പക്ഷേ ഇപ്പോൾ യോഗം സമാധാനപരമായി നീങ്ങുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ പീതാംബരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തകരെ അന്വേഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ശശീന്ദ്രന്റെ ഒരു ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന് സി പി എമ്മിന്റെ പിന്തുണയുണ്ട്. എൽ ഡി എഫിന്റെ മറ്റു കക്ഷികളുടെയും പിന്തുണ ശശീന്ദ്രനുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ശശീന്ദ്രൻ മാറി നിൽക്കണം എന്ന് പറയുന്ന വിഭാഗത്തിന് ഉയർത്തിക്കാണിക്കാൻ ഒരു നേതാവില്ല എന്നത് തന്നെയാണ് മറ്റൊരു പ്രശ്നം. എലത്തൂരിൽ ആര് മത്സരിക്കും എന്ന ചോദ്യം വരുമ്പോൾ ശശീന്ദ്രന് പകരം മറ്റാര് എന്നുള്ളൊരു കാര്യം മുന്നിൽ വെക്കാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ ശശീന്ദ്രൻ ഇത്തവണ മാറി നിൽക്കണം എന്നുള്ള ആവശ്യവും ഉയരുന്നു. ഇക്കാര്യത്തിൽ എന്ത് നടപടിയായിരിക്കും, എന്ത് തീരുമാനമായിരിക്കും എൻ സി പി സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്നത് വളരെ നിർണായകമാണ്. കാരണം എലത്തൂർ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച സീറ്റാണ്. അത്തരത്തിൽ ഇടത് കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ്. അവിടെ ആര് മത്സരിക്കും, അക്കാര്യത്തിൽ ശശീന്ദ്രൻ തന്നെയാവുമോ, സി പി എമ്മിൻ്റെ കൂടെ പിന്തുണയുള്ള ശശീന്ദ്രൻ മത്സരിക്കുമോ, മറിച്ച് എൻ സി പിയിൽ നിന്ന് പുതിയൊരാൾ അവിടെ എം എൽ എ എത്താൻ സ്ഥാനാർത്ഥിയായി എത്താൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഈ യോഗത്തിന് ശേഷം തീരുമാനമാകും. ശരി, നന്ദി അശ്വിൻ വിവരങ്ങൾക്ക്. അവിടെ